വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിയാൻ മീഡിയ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബർഗർ ആണ് ചിക്കൻ ബർഗർ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മൾ ബേക്കറിയൊക്കെ പോയി കഴിക്കത്തില്ല എന്നാൽ നമുക്കിത് വീട്ടിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ സബ്സ്ക്രൈബറിൻ്റെ ബട്ടണിൻ്റെ ഇപ്പോഴത്തെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും അതും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ അതിനകത്ത് മൂന്ന് ഓപ്ഷൻസ് വരും അതിനകത്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളെല്ലാം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ചിക്കൻ ബർഗർ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് വായി തിരിയത്തില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചിക്കൻ ബർഗർ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ പോകാം നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഇന്നത്തെ റെസിപ്പി ചിക്കൻ ബർഗറാണ് അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റില് ചിക്കൻ പാറ്റി ഉണ്ടാക്കണം അതിനുവേണ്ടി ഇതാ ഇതുപോലെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്ത് നമുക്കൊന്ന് മിക്സിക്കകത്തിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ പാറ്റി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കടിക്കത്തില്ലേ ഇതാകുമ്പോൾ മിക്സായിക്കോളും അപ്പോൾ നമുക്കൊന്ന് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കുറച്ച് ഒരു രണ്ട് വെളുത്തുള്ളി രണ്ടു കൂടം വെളുത്തുള്ളിയും കുറച്ച് നല്ലൊരു കഷ്ണം ഇഞ്ചി എടുക്കുക ഇതാ അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതൊന്ന് അരച്ചിട്ട് വരട്ടെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് വേണ്ടുന്നത് ചിക്കനാണ് അതിന് വേണ്ടി ഞാൻ ചിക്കൻ പീസസ് ഇതാ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലില്ലാത്ത ചിക്കൻ പീസ് ചെയ്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് മിക്സിക്കകത്തിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറേച്ചെ ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുത്ത് ഞാൻ ചെറുതായിട്ട് ഞാൻ പീസസ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു കോഴിയുടെ ബ്രസ്റ്റാണ് ഞാൻ ഫുൾ എടുത്തേക്കുന്നത് ബ്രസ്റ്റ് പീസ് മാത്രമായിട്ട് എല്ലില്ലാതെ നോക്കിയെടുത്തെങ്കിൽ ഇനി ഞാനിതൊന്ന് അടിച്ചെടുക്കട്ടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരുപാടൊന്ന് ഇൻഗ്രീഡിയൻസ് പാറ്റിക്ക് ചേർക്കണ്ട ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇത്രയും മതി ഇതിട്ട് നന്നായി എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ രണ്ട് തറി നമുക്ക് നമ്മുടെ പാറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് ചെറിയ ഉരുളയാക്കി ഇതാ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒരു ഫ്രൈ പാനിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് നമ്മുടെ കേക്കൊക്കെ ഷേപ്പ് ചെയ്യുന്ന നൈഫില്ലേ അതിലേക്ക് വെച്ചിട്ടാണ് എടുത്ത് വെച്ചത് കാരണം പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ പാറ്റി ഇതാ ഇവിടെ ഞാൻ എടുത്തിട്ടിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ നമ്മുടെ പാറ്റി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ തിരിച്ചും മറിച്ചു വിട്ടത് അല്ലാണ്ടില്ലേ രണ്ട് സൈഡും വെന്തിട്ടുണ്ട് ഇനി സൈഡൊന്നും വെന്തില്ല എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ആ എണ്ണയിലോട്ടൊന്ന് പിടിച്ച് കുറച്ച് നേരം നീക്കുക അല്ലെങ്കിൽ ചരിച്ചിടുക അപ്പോൾ അതങ്ങ് വെന്ത് കിട്ടും നമ്മുടെ പാറ്റി അപ്പം ഇവിടെ റെഡി ആകുന്നുണ്ട് ഇപ്പുറത്ത് ഞാൻ കണ്ടോ ഹോം മെയ്ഡ് ബണ്ണാണ് അതായത് നമ്മൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി വേറെ ഇട്ട് കാണിക്കുക ഇതിനു വേണ്ടി ആവശ്യത്തിനുള്ള ബണ്ണ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ
അത് ഞാൻ വേറെ ഒരു എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇത് നമ്മുടെ ചിക്കൻ പാറ്റി കണ്ടല്ലോ, സൈഡൊക്കെ ഞാനിങ്ങനെ കുറേ നേരം പിടിച്ച് സൈഡെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. വലുതായിട്ട് എണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. അപ്പം നമ്മുടെ പാറ്റി ഇവിടെ, ഒരു പാറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഒരു, ഞാനൊരു രണ്ടെണ്ണം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കട്ടെ. നമുക്ക് ഇനിയും ചിക്കൻ ബർഗർ ഉണ്ടാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ദാ ബണ്ണെടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ദാ പാറ്റി ഇവിടെ, ചിക്കൻ പാറ്റി റെഡിയാണ്. പിന്നെ മയോണൈസ്, പിന്നെ ദാ നമുക്ക് ലെറ്റൂസ് കിട്ടിയില്ല, അപ്പം ഞാൻ എന്താ ചെയ്ത്, ക്യാബേജിൻ്റെ ലീഫ് ഇളക്കിയെടുത്തിട്ട് ചെയ്തു. പിന്നെ ഓണിയൻ, പിന്നെ ദാ ഇതുപോലെ കുറച്ച് ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് ഒന്ന് റെഡിയാക്കാം. നമുക്കിനി സോസ്, ഇതാ ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചില്ലി സോസാണ്, റെസിപ്പി ഇട്ടിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, എല്ലാവരും വന്ന് പോയി കാണുക. അപ്പോൾ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സോസൊക്കെ വെക്കണ്ടേ, അതിനുവേണ്ടി കുറച്ച് ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചേറെ ടൊമാറ്റോ സോസ്, നല്ല സ്വീറ്റായിട്ടുള്ള ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബണ്ണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ എന്താ ഹോം മെയ്ഡ്, നമ്മൾ ഞാൻ തന്നെ ഉണ്ടാക്കിയ മയോണൈസ് കുറച്ച് തേച്ച് കൊടുക്കുകയാണ്. മൊത്തത്തിൽ തേച്ച് കൊടുക്കുക, നല്ല ക്രീമി ആയിട്ടുള്ള മയോണൈസ് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ക്യാബേജിൻ്റെ ലീഫ് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും ചില്ലി സോസും കൂടെ ആഡ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ പാറ്റി, ചിക്കൻ പാറ്റി വെച്ച് കൊടുക്കുക. കണ്ടോ, എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വീണ്ടും സോസ് ഒഴിച്ചു കൊടുക്കുക. എല്ലാ വശത്തേക്കും തേച്ച് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് അതിലേക്ക് വെജിറ്റബിൾസ്, ഓണിയൻ്റെ റിങ്ങാക്കി അത് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി, അതായത് പോലെ വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ടൊമാറ്റോ വെച്ച് കൊടുക്കുക. ടൊമാറ്റോ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മയോണൈസ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ദാ ലാസ്റ്റായിട്ട് ബണ്ണൂടെ വെച്ച് കൊടുത്ത് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഒരു ടൂത്ത് പീക്കും വെച്ച് സെറ്റാക്കി വെക്കാം. എല്ലാം ഒന്ന് സെറ്റായിരിക്കണ്ടതിന് വേണ്ടി നമുക്ക് ഈ ടൂത്ത് പീക്കൊന്ന് ഇത് റെഡിയാക്കാം. അതുപോലെ ഞാനിനിയും ബാക്കിയുള്ള ബർഗറൂടെ റെഡിയാക്കി എടുക്കട്ടെ.
അപ്പോൾ നമ്മുടെ ബർഗർ എന്തൊരു സിമ്പിൾ ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ട്രൈ തയ്യാറാക്കി. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടല്ലോ, എല്ലാവരും ബർഗർ വീട്ടിൽ തന്നെ ചിക്കൻ ബർഗർ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഇപ്പോൾ നിങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യുന്നു ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ തൊട്ടിപ്പുറത്തൊരു ബെല്ലൈക്കൺ കാണുമായിരിക്കും, അതിൽ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേ കിട്ടുന്നതായിരിക്കും കിട്ടും. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഈ വീഡിയോ ട്രൈ ചെയ്യുക, ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു പുതിയ ഡിഷായിട്ട് വരുന്ന നമ്പറെ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.